അങ്കമാലി ഡയറീസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. സഖി എന്നുള്ള ക്യാരക്ടർ എന്താണ്, ബാക്കി എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, നമുക്കിപ്പോ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ. ക്യാമ്പിൽ കൂടെ തന്നെ നമുക്ക് സീൻസും ഒരു സിനാരിയോനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നോർമലി പുതുമുഖമായതുകൊണ്ട് നമുക്ക് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ വരേണ്ടതാണ്. പക്ഷെ ആ ഒരു സിനാരിയോനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്, എല്ലാ ആരൊക്കെ കാസ്റ്റും എല്ലാം അവരുടെ ഡയലോഗും എല്ലാം ക്ലിയർ ആയിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. കൂടെ വർക്ക് ചെയ്ത ബാക്കി ആർട്ടിസ്റ്റ് നമുക്ക് ഒരുപാട് കോ-ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാം പുതിയ ആളുകൾ, സഖിയെ പോലെ തന്നെ ഇതിപ്പോ സിനിമ ക്യാമറയെ ഫസ്റ്റായിട്ട് അഭിമുഖീകരിക്കുന്ന ആളുകളായിരുന്നു ഭൂരിഭാഗം ആൾക്കാർ. അപ്പോൾ അവരോടൊപ്പമുള്ള ഒരു ഒരു പേഴ്സണൽ ബോണ്ടിങ്ങും എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു? എല്ലാരും പുതുമുഖങ്ങളായോണ്ട് തന്നെ ആയിരിക്കണം, എനിക്കൊരു ഈഗോ ഒന്നും എക്സിസ്റ്റ് ചെയ്തതേ ഇല്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഷൂട്ടിംഗ് വരുന്നത് ഒരു വെക്കേഷൻ വരുന്ന പോലെയായിരുന്നു. ഞാൻ പഠിത്തമൊക്കെ കോളേജ് കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു. അപ്പൊ എന്റെ ഒരു ഏജിലുള്ള എല്ലാവരും, ഈവൻ വലിയ ഇപ്പം ജോളി ആന്റി ഒക്കെ ആണെങ്കിൽ പോലും എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ ഈ കട്ടിന്റെ ഇടയിലും നമ്മൾ കുറെ നേരം വെറുതെ ഇരിക്കുമല്ലോ. അപ്പോഴൊക്കെ നല്ലൊരു മിംഗ്ലിങ്ങും വില്ലന്മാരായിട്ടും നായകന്മാരായിട്ടും എല്ലാരായിട്ടും നല്ല ബോണ്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഈ പ്രൊമോഷന്റെ ഇടയിലായാൽ പോലും നല്ല രസമാണ് മീറ്റ് ചെയ്ത് സംസാരിക്കാനും തമാശ പറഞ്ഞിരിക്കാനൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രശാന്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് എന്താണ് ഒന്ന് ഇൻ ജനറൽ ഒരു മ്യൂസിക്കിനെ പറ്റി? ഞാൻ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് സ്റ്റേജസ് ഐ ഹാവ് ബീൻ ഷെയറിംഗ് ഇറ്റ് ഓൺ ദി ബ്ലോഗ്. ആ ലെവലിൽ തന്നെ ദർ വാസ് ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് വിത്ത് പീപ്പിൾ. ദേ വോണ്ടഡ് ടു നോ വാട്ട് ദ സീൻസ്. സം പീപ്പിൾ സെഡ് ദാറ്റ് ദേ ഫീൽ ദാറ്റ് ദേ പാർട്ട് ഓഫ് ദ സിനിമ മേക്കിംഗ് പ്രോസസ്. ആൻഡ് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഫിലിമിൻ്റെ സോങ്സിലും യു ഹവ് ട്രൈ ടു ക്യാപ്ചർ ദാറ്റ് റിയൽ എസെൻസ്, ദാറ്റ് റോ എസെൻസ് ഇസ് വാട്ട് യു ഹവ് ഗോട്ടൻ. ശ്രീകുമാർ ഇൻഫ്ലുവൻസ്, പ്രാഞ്ചി ഇൻഫ്ലുവൻസ്, സോ ഇവരുടെ എല്ലാവരുടെയും ഒരു കോൺഫ്ലുവൻസ് ആണ് നമ്മൾ ഈ സൗണ്ട് ട്രാക്കിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ആ സൗണ്ട്, സോങ്സിൻ്റെ സൗണ്ടിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സൗണ്ടിങ്, ട്രൈ ടു ബി ആസ് ക്ലോസ് ടു അങ്കമാലി സൗണ്ട്. ഇപ്പോൾ സിനിമയുടെ സിനിമയ്ക്ക് ഞങ്ങൾ ഇനിഷ്യൽ പ്ലാനിങ് നടന്നപ്പോൾ തന്നെ ഈ അങ്കമാലിയുടെ ഒരു കൾച്ചർ പ്രോപ്പർലി അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളൊരു ഐഡിയയിൽ ആക്ച്വലി അതുകൊണ്ടാണ് ഈ അങ്കമാലിയിലൊരു ഫോക്ക് കൾച്ചർ എന്തായിരുന്നു എന്ന് ഉള്ളത് ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴാണ് ഈ പ്രാഞ്ചി ആശാൻ എന്ന് പറയുന്ന കക്ഷിയെ മീറ്റ് ചെയ്തതും. അപ്പോൾ ആൾക്ക് ലിറ്ററലി ആളൊരു ഒരു പബ്ലിക്കിന് മുമ്പിൽ ആൾ പാടിയിട്ടേ ഇല്ലാത്തൊരാളാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം റെക്കോർഡിങ് വരുന്നു നമ്മൾ അന്ന് അവിടെ ചാലപ്പിടി ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ ആൾക്ക് ചെറിയ കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ആണ് പുള്ളിക്കൊണ്ട് പാടിച്ചെടുത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറിൽ കിടക്കുന്ന റൂട്ടഡ് ആയിട്ടുള്ള സോങ്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർക്ക് അത് വളരെ ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു എനിക്ക്. ഇത് ഇതിൽ ചില വേർഡ്സിന്റെ മീനിങ്സ് നമുക്ക് ഇപ്പോഴും അറിയില്ല. ആൾക്കാർ എന്റെ ഒരുപാട് പേര് എന്റെ അടുത്ത് തീയാമ ആരാണ്, തീയാമ എന്താണെന്ന് ചോദിച്ചു. ഇത് തീയുമായിട്ട് ബന്ധപ്പെട്ട തീയാമ എന്ന് പറയുന്നത് ലിറ്ററലി ഇപ്പൊ ശോശാമ അന്നാമ എന്നൊക്കെ പറഞ്ഞവരൊരു പേരാണ് തീയാമ. തീയാമ ശ്രീകുമാർ should be narrating your experience of how it is working. In the cinema, ദോനൈന ഉണ്ടായതെന്ന് ഒരു അതിന്റെ ഒരു സ്റ്റോറി പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ ദോനൈന എന്ന് പറഞ്ഞ സോങ് ആക്ച്വലി നമ്മുടെ സിനിമയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ട്രാക്ക് ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് അത് സംഭവിച്ചത് ശ്രീകുമാർ, തുറന്നു പറയൂ. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മള് ഐ തിങ്ക് ആദ്യത്തെ സെഷൻ ആയിരുന്നു ഇവിടെ ചാലക്കുടിയിൽ വന്നപ്പോൾ. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി വി വർ ഫോക്കസിങ് ഓൺ ദ റിതം സെക്ഷൻ ഓഫ് ഈ ഹോൾ മൂവി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പ്രശാന്ത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോഴും റെഫറൻസ് എനിക്ക് തന്നത് ബിക്കോസ് ഈ അണ്ടർസ്റ്റാൻഡ്സ് എനിക്ക് ഭയങ്കര റിതമിനോട് ഭയങ്കര ക്രേസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ പ്രൊജക്ട് വി ഹാവ്, അതിൽ നമുക്ക് ദർ ലോട്ട് ഓഫ് തിങ്സ് റിതമിക്കലി വിച്ച് വി ഹാവ് ടു ഡു. സോ അതിനായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ സെഷൻ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് ഐ തിങ്ക്. ആ ഏതാ ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്, ചാലക്കുടി ഫ്ലൈ ഓവർ. അപ്പൊ ആ ചായയും എന്തോ ബജ്ജിയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന്
പ്രശാന്തിനോ ടാടാ ഇടുവാങ്ങളോ ഒരു ഒരു ട്യൂൺ ഒന്ന് ജസ്റ്റ് നോട്ട് ഇട്ടോ എന്ന്. ചായയും ബജ്ജിയാണ് മെയിൻ റീസൺ ബിഹൈൻഡ് ദിസ്. അതിനെ നമ്മൾ തിരിച്ചും കൊണ്ടുവരണം അവിടെ. സോ ദാറ്റ് ദാറ്റ് മൂവ്മെന്റ്, സോ ഹി കെയിം അപ്പ് വിത്ത് ദാറ്റ് ദാറ്റ് ട്യൂൺ ആൻഡ് അത് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഫോണിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യണം. അതൊക്കെ എന്നിട്ട് ഐ തിങ്ക് ആ 50 meters നമ്മൾ നടക്കുന്നതിൽ വി കെയിം അപ്പ് വിത്ത് ദിസ് ഹോൾ ട്യൂൺ ഒരു സ്ട്രക്ചർ പോലെ. എന്നിട്ട് അത് നമ്മൾ മറന്നു, അത് അവിടെ വെച്ചു. പക്ഷെ ആ സമയത്ത് വി വർ ബോത്ത് സെയിങ് ഐ തിങ്ക് ഇൻഫാക്ട് യു സൈഡ് ദാറ്റ് ഇത് ഇവിടെയാണ് കമ്പോസ് ചെയ്ത്, ഐ തിങ്ക് ദിസ് ഷുഡ് ബി ദ സോങ് ഫോർ അങ്കമാലി മാൻ. അപ്പോൾ ഇൻഫാക്ട് പ്രശാന്ത് അപ്പോഴും പറഞ്ഞിരുന്നു ഈ ഇതിന് പാട്ട് ഇതിൽ ഇല്ല, ഇതിന് ഇതിന് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. So even I was pushing it up. Yeah, actually this was made here, so let's push for it. Actually ivre vayinaram vandu njangal room il vannappa prashant room njangal kaalathu ivde chai kudichittu varumba njangal oru cheriya tune undaki just one kettu idu idinu vendi cheyidalla randomly appa ee prashant or songs undakumba sadharana enikku verda mail cheyarundu appa njan ad kettittund njan parayum idoda maatti vechara njan vera edhil padathil use cheyalam angane parayarundu appo ഇത് അങ്ങനെ ഇത് കെ ബി ജി പി എം പറഞ്ഞു ഇത് നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയാൻ പാടില്ല, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ എഡിറ്റിൻ്റെ സമയത്ത് ഷമീറാണ് പറഞ്ഞു നോക്കിയത് നമുക്ക് ഇത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പ്ലേസ് ചെയ്തു, നിങ്ങളുടെ സീക്വൻസിൽ ആക്ച്വലി പ്ലേസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇറ്റ് ഫിറ്റഡ് മോർ ഇൻ ടു ഇവരുടെ സീക്വൻസിൽ, ആ വോക്കിന് അത് ഭയങ്കര അത് കഴിഞ്ഞിട്ട് വരുന്നൊരു സീക്വൻസിലാണ് അത് ശരിക്കും. അവിടെ ഒരു സോങ്ങും ഇല്ല ആക്ച്വലി, സിനിമയിൽ ആക്ച്വലി സോങ് ഉണ്ടായിരുന്നില്ല, പിന്നെ അതൊരു സീക്വൻസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ്. അപ്പോൾ എനിക്കും അതാണ് ഏറ്റവും പെട്ടെന്ന് വൈറലായത് ആ പാട്ട്. ഇനിഷ്യലി നമ്മൾ റിലീസ് സോങ് റിലീസ് ചെയ്തിട്ടെ ഏറ്റവും ആദ്യം ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ആ പാട്ടാണ്. എത്ര ഈസി ആയിരുന്നു ഇത്രയും കാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു? വളരെ ഈസി അല്ലേ? Next question. So basically, how did you manage this entire ensemble? First of all, how did you conceive that you wanted to do with newcomers? Ella nanad champan initially script champan work edu vechirna script njangal vaayikkumbum deyumbum champan oru samayathu oru point il idu direct cheyan njan champan edu avashyapettirunnu. Appo njan vera project il involved aayirunnu adu karan. Appo ആ സമയത്തൊക്കെ ആക്ച്വലി ഇതിനകത്ത് വേറെ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് ഈ സിനിമ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കണം ഇതിൽ വേണ്ടത്, കാരണം ഒരു ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആളെന്ത് ചെയ്യും, ആ പുള്ളി ഹീറോ ഉള്ളൂ, പുള്ളിക്കൊന്നും പറ്റില്ല, അങ്ങനെ നമുക്ക് ഓഡിയൻസിനൊരു ഒരു ആദ്യമേ അവരൊരു സ്ട്രക്ചർ ഉണ്ടാക്കും സിനിമയ്ക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ചത് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള കുറേ ആളുകളാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് എത്രത്തോളം ഈസി ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് സിനിമ റിലീസായി ആൾക്കാരുടെ റിവ്യൂസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉണ്ടാവുന്ന അത്ര സന്തോഷമുണ്ട്. അപ്പോൾ അതിന് അതിനേക്കാൾ കുറച്ച് എഫേർട്ടാണ് അതിനുവേണ്ടി നമുക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ ക്യാരക്ടറിനും അത് ഒരു ഒരു സീനിൽ വരുന്ന ഒരു ഡയലോഗ് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ വെറുതെ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി പോലും നമ്മൾ പ്രോപ്പർ ആ ഒരു ക്യാരക്ടറിന് വേണ്ടുന്ന എക്സാക്ട് ഫേസ് ഉള്ള ആൾക്കാരെയാണ് ഫിലിമിന് വേണ്ടി ചൂസ് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെറിയൊരു ഒരു ക്യാമ്പും അതൊന്ന് ഓറിയൻറ്റേഷന് വേണ്ടി അത് ചെയ്തു. പിന്നെ സ്ക്രിപ്റ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് മിക്കപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി എല്ലാം പ്രോപ്പർലി ഡയലോഗ്സ് അവരുടെ ഡയലോഗ് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയും അത് അതിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. ബിന്നിയുടെ ഫിലിമിനകത്തെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്ക് ധോനൈനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. പിന്നെ എല്ലാത്തിനടുത്തും ഒരു ഒരു ഇഷ്ടമുണ്ട്. ശ്രീകുമാറിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് സിനിമയ്ക്കത്? അയലത്തെ. ദാറ്റ് സോങ് ഓൾസോ ഇറ്റ്സ് ഐ ഫീൽ. ഈ അയലത്തെ എന്ന് പറയുന്ന ട്രാക്ക് ആക്ച്വലി പ്രശാന്ത് വേറൊരു ഒരു പാട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പാട്ട്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ പക്ഷേ ഈ നമ്മുടെ ഫിലിമിലെ സിറ്റുവേഷന് കുറച്ചുകൂടി സിങ്ക് ആവാനായിട്ട് എന്താണ് ചെയ്യാന്ന്, അപ്പോൾ ഞങ്ങളത് കുറച്ചുകൂടി ഒരു ഒരു സൗണ്ട്സ്കേപ്പും കൂടി അതിനകത്ത് ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വേറൊരു ടൈപ്പ് ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് പ്രശാന്ത് എനിക്കിങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ടുള്ള പീസസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഈ
രവിരാജൻ മോണ്ടാഷിന് വേണ്ടി എടുത്തു വെച്ച ഒരു മ്യൂസിക് പീസാണ് ആക്ച്വലി. പിന്നെ ഈ അയലത്തെ പാട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതുകൊണ്ടാണ് ആ സൗണ്ട്സ് ഒക്കെ അതിനകത്ത് ഉരയ്ക്കുന്നതും വരയ്ക്കുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ അത് കാണുമ്പോ ഒരു സൗണ്ടിങ് രസമുണ്ട്. I think so. He should sing that. Ayalathe. Ayalathe pennende ullil vannu palli perunnalu koodi pinne aararum kaanade nenjil tak 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 marannitta thuvala vaangi manathe chandrande veettil chennu paadira kalyanam kondaadi വന്ന് പാതിര കല്യാണം കൊണ്ടാടി അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്ന് വള്ളിപ്പെരുന്നാട് കൂടി പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തുവാല വാങ്ങി. പാട്ടിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്ന എന്താ പറയാ, സാഹസികനായ കാമുകനാണ് അതിന്റെ കോൺസെപ്റ്റ്, അഡ്വഞ്ചറസ് ലവർ. അപ്പൊ മതിലിയാട്ടവും ഒക്കെയാണ് അതിന്റെ വിഷയം. അപ്പോ ഈ അതിന് ചേർന്ന ലിറിക്സ് എന്നാ അതിന്റെ ഒരു ഒരു ബോർഡർ ക്രോസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലിറിക്സ് കാണായിരുന്നു അതിന്. അപ്പോൾ റഫീഖ് ഒരു അഡ്വഞ്ചറസ് കാമുകനാണോ എനിക്ക് സംശയമുണ്ട്. പുള്ളി പ്രേമിച്ചില്ലെന്ന് കഴിച്ച ആളാണ്. അപ്പോൾ ലിറിക്സ് അങ്ങനെ വളരെ ക്ലീൻ ലിറിക്സാണ് നമ്മുടെ. അപ്പോൾ ഈ ഇനിയിപ്പം അതുപോലെ എനിക്ക് ആദ്യം ലിറിക്സ് ഉണ്ടായിരുന്നില്ല, ലിറിക്സ് ഇല്ലാതെ ചുമ്മാ ഹമ്മിങ് ആയിരുന്നു. അപ്പോൾ ആദ്യം അത് തന്നെയാണ് സിനിമയ്ക്ക് അത് യൂസ് ചെയ്യാനിരുന്നത്. അപ്പോൾ അത് പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ തന്നെ ലിറിക്സ് പറയും ദും ദാന അങ്ങനെയൊക്കെ ഓരോ ലിറിക്സ് ഒക്കെ എഴുതിയായിരുന്നു. അപ്പോൾ പിന്നീട് അതിന് പ്രീതി ലിറിക്സ് എഴുതി അല്ലേ, പ്രശാന്ത് സിസ്റ്റർ ആണ് പ്രീതി. അപ്പോൾ പ്രീതി ലിറിക്സ് എഴുതി. അപ്പോൾ അതാണ് ഇപ്പോൾ ഫൈനൽ സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ അത് ഒന്ന് ലിജു അതിനു മുമ്പ് ഇന്നലെയും ചിലർ വന്നിട്ട് എന്നോട് ചോദിച്ചു ദുനന പാടിയത് നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയില്ല എന്ന് പറഞ്ഞു. ആ ഇനീഷ്യലി ആ ട്രെയിലറിൽ ലോഞ്ച് ചെയ്തത് അത് എവരിവൺ ഹാഡ് ദെയർ ഓൺ പേഴ്സണൽ വേർഷൻസ് ദേ മേഡ് ഓഫ് കോമഡി എന്ന് പറഞ്ഞാൽ ഇത് അത് ഒരു വാട്സ്ആപ്പ് റെക്കോർഡിംഗ് ആയിരുന്നു. എക്സാക്ട്ലി. അപ്പോൾ അത് അയച്ചു തന്നിട്ട് എനിക്ക് അതിന്റെ ഒരു സൗണ്ട് അതിൽ എടുത്തേക്കുന്ന ഒരു സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് ശ്രീകുമാറിന്റെ അടുത്ത് പാടാൻ പറഞ്ഞു. ശ്രീകുമാർ ആ സൗണ്ടിങ് അല്ല വേറൊരു സൗണ്ടിങ് ആണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ അത് കിട്ടാനായിട്ട് ഒരുപാട് തവണ ഇത് ലിജോ affection to small detailings is like immense. അപ്പോൾ ശ്രീകുമാർ പാടിയത് നമ്മൾ നോർമൽ ഒരു വീട്ടിലിരുന്നിട്ട് കാഷ്വൽ വെരി വെരി പേഴ്സണൽ റെക്കോർഡിംഗ് ആണ് പുള്ളി അയച്ചത്. ഫോണിൽ വെച്ചിട്ട് വാട്സപ്പ് അയച്ചു. അപ്പോൾ ആ പേഴ്സണൽ ടോണ് പുള്ളിനെ സ്റ്റുഡിയോയിൽ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ സെറ്റപ്പിൽ വിളിച്ചപ്പോൾ പുള്ളി അത് പാടാൻ പറ്റിയില്ല. ബിക്കോസ് ഹി ഗോട്ട് ഇൻ ടു ദ സിംഗർ ഷൂസ് ആൻഡ് അത് വെൻ ഐ സെൻഡ് ടു യു യു റിജക്റ്റഡ് ഇറ്റ് ഔട്ട് റൈറ്റ്ലി. ഐ ഡോണ്ട് വോണ്ട് ദിസ്. ആസ്ക് ഹിം ടു സിംഗ് ലൈക്ക് ദ വാട്സ്ആപ്പ് റെക്കോർഡിംഗ് ആൻഡ് ദാറ്റ്സ് വെൻ ദ സ്ട്രഗിൾ ബിഗാൻ. ബിക്കോസ് യു കാൻ്റ് ഒരു സിംഗറിനെ യു കാൻ്റ് ആസ്ക് ദം ടു ബി വെരി കാഷ്വൽ ആൻഡ് വെരി പേഴ്സണൽ ആൻഡ് സിംഗ്. ഇറ്റ്സ് വെരി ടഫ് ബിക്കോസ് സിംഗർ വിൽ ഓൾവേസ് വോണ്ട് ടു ബി റൈറ്റ്. And it was tough for him, it was tough for Preeti also to get the rendition right. Mm-hmm. And finally, what we achieved is like nothing less than stunning. In fact, I remember trying to justify with you that I was in a room and recorded it. വാട്സാപ്പിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇല്ല നോയ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. ഞാൻ എങ്ങനെ അത് റീക്രിയേറ്റ് ചെയ്യണം? യു ഹാവ് ടു റീക്രിയേറ്റ് ദാറ്റ് ലിജു പറഞ്ഞു. സോ ഐ തിങ്ക് സോ യു നീഡ് ടു സിംഗ് ഇറ്റ് ഓൾസോ ആൻഡ് വി നീഡ് ടു tell people our concept of the do word, like how it gets introduced multiple and I think so. That reminds me, I think our composition, one more reference which I think you had given him was there are certain sounds, there are certain movements happening aa part nadakkumbo madil chaada vaadil adu ayilathu okay. So I got confused. So you can so see. Okay, fine. So Dona na, yeah, which version? ഏത് വർഷം പാടിയാലും നമുക്ക് കുഴപ്പമില്ല. എല്ലാ വർഷവും പിന്നെ
नैनो में खाबों की दो नैना परिंदे इश्के रवा दो लावेट्टम vanu gudarara remind me the words man tamma natu ha la la vettam thanna natugari naadan penne ma ma vella putu kootugari kurumbugari iravinullil nuranneetta vaadil കടക്കാം മനസ്സൊന്നു കൈമാറിടാം പ്രശാന്ത്, ഇത് എന്താ പറയുക, താങ്ക്സ് ഫോർ ഈ ഈ പാട്ട് എൻ്റെ സിനിമയിലുള്ളതാണെന്ന് പറയാൻ ഈ ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. And I think so. We all are proud to be working with you. Yes. A maverick like you, a genius like you. He does not like these words, but I know this is what most of our industry comrades and people are looking up to you for inspiration. Thanks for being the guiding light. സിനിമ റിലീസുമായി അടിപൊളി ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കുഞ്ഞുട്ടി അഭിപ്രായം? ഒന്നും പറയാൻ കിട്ടില്ല. എന്താണ് പ്രിവ്യൂവിന് പോയ അന്ന് തുടങ്ങി നമ്മൾ ആകെ വണ്ടറായിട്ടിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ തൊട്ട് പക്കലുള്ള തിയേറ്ററിൽ പടം കണ്ടിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇത്ര ഉത്സാഹമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ആലുവേലായിരുന്നു കാണുമ്പോഴേ നമ്മൾ ചെറുപ്പം മുതൽ പോകുന്ന തിയേറ്ററിൽ നമ്മുടെ ഒരു പടം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോഴും വലിയ വിശ്വാസമൊന്നും ഇല്ല, നമ്മൾ തന്നെയാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെക്കാട്ടും കൂടുതൽ ടെൻഷൻ ഉണ്ടായത് വെപ്പയ്ക്കാട്ടാ, നായക വേഷം ചെയ്ത് വെപ്പയാണ്. അപ്പോൾ സിനിമ എന്തായാലും ശരിക്കും ഇതിനകത്തൊരു ചെയ്തത് എന്തായിരുന്നു ക്യാരക്ടർ? അവിടെ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, അങ്കമാലി ബേസ് ചെയ്തിട്ട് കുഞ്ഞുട്ടി ക്യാരക്ടറാണ്. അത് ആക്ച്വലി അതിൻ്റെ നെയിം മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്വഭാവം അതൊന്നും അല്ല. നമ്മുടെ പടത്തിൽ കണ്ട സ്വഭാവം തന്നെ നല്ല മനുഷ്യനാണ്. അല്ല, ഞങ്ങൾക്ക് പുറമേ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കുഞ്ഞുട്ടിയും ശരിക്കുള്ള കുഞ്ഞുട്ടിയും ഇപ്പോഴത്തെ കുഞ്ഞുട്ടി ഒരുമിച്ച് പഠിച്ചാണെന്ന്. അത് ശരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. പല പല കാര്യങ്ങളൊക്കെ ആ സംഭവമൊക്കെ ഓക്കെയാണ്. അപ്പം ഈ തോട്ട കിട്ടണതിൽ കുറച്ച് എക്സ്പെർട്ടാണ്. ഇവർക്ക് തോട്ടയുടെ പരിപാടി ഉണ്ടായിരുന്നു, അതായത് പടക്കത്തിൻ്റെ പരിപാടി. അങ്ങനെ പോയി പതുക്കെ പതുക്കെ തോട്ടൊക്കെ കെട്ടാനായിട്ട് ഇവൻ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തോട്ടം പോയിട്ട് പഠിച്ച വിദ്യാലയത്തിൽ, അല്ലെങ്കിൽ അത് മുരിങ്ങൂരുള്ള ഒരു വിദ്യാലയം. അപ്പം അത് അതിനകത്ത് കുറച്ച് എക്സ്പെർട്ടാണ് ആള്. പിന്നെ ലേശം നമ്മുടെ അന്നത്തെ പരിപാടികളിലുള്ള ചെറിയ 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 പരിപാടികൾ. അപ്പം അങ്ങനത്തെ സിനിമയില് സിനിമ ഒരു പരിപാടി കാണിക്കണ്ടല്ലോ, ഒരാൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുട്ടി ചെയ്യണ കാര്യങ്ങളല്ല. തോട്ടക്കെട്ടിൽ മാത്രമേ ഉള്ളൂ, തോട്ടക്കെട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഒരു ആവശ്യമായിട്ട് നിങ്ങളെ നമ്മളെ സമീപിക്കുക, നമ്മൾ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരണില്ല, നമ്മൾ തന്നെ നിങ്ങളെ കൂടെ കൂടുന്ന സംഭവമാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ സിനിമ കണ്ടിട്ട് കാര്യങ്ങൾ. ഇപ്പൊ ആന്റണിയാണ് നമ്മുടെ മെയിൻ ഗിളികൾ, നമ്മൾ ചെറുതായിട്ട് വന്നു പോകുന്ന ആൾക്കാരാണ്. ആന്റണി പറയുന്നത് എല്ലാവർക്കും അറിയാലോ, എന്റെ പേര് ആന്റണി വർഗീസ് എന്നാണ്. വീട് അങ്കമാലി, അടുത്ത് കരയാമ്പറമ്പ്. ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത് വിൻസെന്റ് പെപ്പ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മുടെ അങ്കമാലി ബസ്ലീക്കപ്പള്ളിയുടെ ഉള്ള പള്ളിയങ്ങാടി, പള്ളിയങ്ങാടിയിലുള്ള ഒരു സാധാരണ ലോക്കൽ കുടുംബത്തിൽ. കുന്നു സെറ്റ്, പള്ളിയങ്ങാടി, തുരപ്പംകോല, അങ്ങനെ ഒരു ലോക്കൽ വീട്ടിലുള്ള ഒരു പയ്യൻ. ആ പയ്യന്റെ മൂന്ന് കാലഘട്ടത്തില് 10 to 12 years, പിന്നെ 20 to 22 years, പിന്നെ 28 to 30 years, ആ അതിൻ്റെ ഇടയിലുള്ള മൂന്ന് കാലഘട്ടങ്ങളിലാണ് കഥ പറഞ്ഞു പോണത്. പിന്നെ ഷൂട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ശരിക്കും പേടിയായിരുന്നു. അതിന് ഇത്രയും ലിജോ ചേട്ടനെ പോലുള്ള ഒരാളെയൊക്കെ ഞാൻ ഷൂട്ടിങ്ങൊക്കെ കണ്ട് നിന്നിട്ടുണ്ട് പുള്ളി. അപ്പം നമ്മളെ ഓ പുള്ളിയുടെയൊക്കെ പടത്തിൽ ഇങ്ങനെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയുള്ള, നമുക്കൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്ന്
ഞാൻ കണ്ട് ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് വന്നപ്പോ എനിക്ക് ഇപ്പോഴും സ്വപ്നമാണെന്നുള്ള ഒരു ഇതാണ്. ചോദിച്ചിങ്ങനെ അഭിനയിക്കാനായി നമുക്ക് പറയുന്നത് അഭിനയിക്കണ്ട, അത് ഇപ്പൊ നീ സംസാരിക്കുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ നമുക്ക് ഫ്രീ ആയില്ല. ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോ തോമസ് അണ്ണനെ പറ്റി പറയും. തോമസ് നമ്മൾ തോമസ് അണ്ണ, എന്റെ പേര് ബിറ്റോ ഡേവിസ് എന്നാണ്, മുരുമുരാണ് വീട്. പിന്നെ ഇവര് ഈ പറഞ്ഞ മൂന്ന് കാലഘട്ടത്തിലും ഉള്ള ഒരാളാണ് ഞാൻ. മൂന്ന് കാലഘട്ടത്തിലും നാലില്ലേ, മൂന്ന് കാലഘട്ടത്തിലുണ്ട് ഞാൻ ഇല്ലേ. പിള്ളേരായിരിക്കുമ്പോ ബാബുജിയുടെ കൂടെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ രണ്ടായിരം ഗ്യാങ്ങിൽ വന്നു, പിന്നെ ലാസ്റ്റ് ഇതിലും അല്ല അല്ലേ. അങ്ങനെ ഒരു ടീം മാനേജർ ആണ് ഇവര്. എന്ത് പ്രശ്നം ഒരു കോംപ്രമൈസ്, പിന്നെന്ത് പരിപാടി കഴിഞ്ഞാലും ഒരു ടെണ്ണമ്മല് അല്ലെങ്കിൽ രണ്ട് ടെണ്ണമ്മല് അടിക്കുക. എന്റെ പേര് ഞാൻ അറിയാലോ നിങ്ങക്ക്, കിച്ചു ടെല്ലസ്. ഞാൻ ആലുവക്കാരനാണ്. അതിനകത്ത് പോർക്ക് വർക്ക് എന്ന കഥാപാത്രം ഈ പറ വിൻസെന്റ് പപ്പയുടെ മൂന്ന് കാലഘട്ടത്തിലുണ്ട്. ചെറുപ്പം മുതലേ മൂന്ന് ആൾക്കാരാണ്, രണ്ടാൾക്കാരാണ്. ചെറുപ്പം എന്റെ 10 വയസ്സും 11 വയസ്സും ഈ കഴിയുമ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പയ്യനെ ചെയ്തേക്കണേ. ബാക്കി കോളേജ് ലൈഫും മറ്റൊന്നും നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തത്. വിഗും വരാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പപ്പയുടെ ഗ്യാങ്ങിലുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു നായിക ഉണ്ട്, ശ്രുതി. തൃശ്ശൂരുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അതൊരു പോലീസുകാരിയാണ്. അപ്പൊ വർക്കിക്ക് ചെറുപ്പം മുതലേ ഇവളായിട്ടൊരു ചെറിയൊരു ഡിംഗോൾഫി ഉണ്ട്. പടം കഴിഞ്ഞിട്ട് വിളിക്കാൻ നല്ല സുഹൃത്തുക്കൾ ഞങ്ങൾ. ഇപ്പൊ ഈ അടുത്ത മാസമുള്ള കല്യാണം അപ്പൊ ഇതിന്റെ അകത്ത് മെയിനായിട്ട് താമസം കേട്ടോ, ഇതിന്റെ അകത്ത് മെയിനായിട്ട് പള്ളിയങ്ങാടി ആങ്കിലോ ശക്തനാണ് വർക്കി. എന്റെ മോനെ തല കറങ്ങി ഛർദ്ദിച്ച് കൈ ഒടിഞ്ഞൊന്നും പറഞ്ഞു. ലാസ്റ്റ് ഒരു ഇടിയിട്ട് കഴിഞ്ഞിട്ട് വർക്കി എനിക്കാണല്ലേ. വർക്കി വർക്കി എന്ന് പറഞ്ഞ ഇപ്പൊ വർക്കി വെള്ളം കൊണ്ടാകിലേക്ക് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിഷൻ വഴി വന്നത്. ഇപ്പൊ വിനോദേട്ടൻ ചെമ്പൻ വിനോദന്റെ ഒരു കസിനാണ്. വിനോദ് ഇങ്ങനെ വിളിച്ചായിരുന്നടാ നമ്മുടെ സിനിമ വന്നിട്ട്, അപ്പൊ നീ വന്ന് ഓഡിഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഓഡിഷൻ കൊടുത്തു, വീട്ടിൽ പോയി. എനിക്ക് കണ്ണഞ്ഞേട്ടൻ വിളിക്കുമ്പോഴും ഒരു ചെറിയ റോളേ നമ്മൾ പ്രതീക്ഷിക്കണുള്ളൂ, ഇതുപോലെ ഒരു വലിയ റോള് കിട്ടിയത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അല്ല അത് വേറെ കേസുണ്ടോ? എനിക്കറിയില്ലായിരുന്നു. ഞാൻ നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുന്നില്ലേ, നമ്മള് ഹോട്ടലില് മൂന്ന് തോമസ് ഏട്ടാ ഈ വന്നപ്പോ നമ്മളെല്ലാവരും പണ്ട് തൊട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. തോമസ് എങ്ങനെയായിരുന്നു ഞാൻ ഇതിന് മുന്നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറത്തിൽ വന്നപ്പോ ലിജോ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങള് ആദ്യമേ തുടങ്ങി ചെറുപ്പത്തിൽ അറിയണമെന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു, എടാ നീ താടി മുടിഞ്ഞ് വെട്ടണം ചെയ്യണ്ട, അങ്ങനെ നോട്ടാ. എന്നിട്ട് പേടി ആരത്തെ പറത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്നു ശരി. പിന്നെ അത് നമ്മൾ വിട്ടു. പിന്നെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിച്ചത്. അന്നാണ് സത്യത്തിൽ നമ്മളറിയണ ഇത് കുറച്ചു നേരം പരിപാടി. അതല്ല സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോ വിറ്റോട്ടം പോയി വെള്ളം കുടിച്ചിട്ട് നമ്മൾ എന്ത് വിട്ടാ, എടാ ഈ മാതിരി ഡയലോഗ് ഇത് തോമസ് എന്ന് പറഞ്ഞിട്ട് ടെന്നമ്മൽ പോലെ എഴുതി വിട്ടേക്കുള്ള ഫുള്ളെന്ന് പറയാണ്. അല്ല അത് സത്യത്തിൽ നമുക്കറിയില്ലല്ലോ, നമ്മളിതിന് മാത്രം മുന്നേ പറയേ വൈറ്റ് തെളിവ്. പക്ഷെ റെസോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞോട്ട് ചേട്ടാ എങ്ങനെയാ ഇതിനകത്തേക്ക് ഹോട്ടലിന്റെ പരിപാടി നമ്മുടെ ഉല്ലാസിലേക്കല്ലേ, ഇവരൊക്കെയാണ് നമ്മുടെ അടുത്ത് രണ്ടു ദിവസമൊക്കെ വന്ന ഹോട്ടലില്. ആൻസലേ എപ്പോഴും വരാണ്ട് ഉല്ലാസിലേ പതിവില്ലാണ്ടൊക്കെ വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണോ, അപ്പൊ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പിന്നെ വന്നിട്ട് പറയുന്നു വൈകുന്നേരം ഫ്രീ ആവുമെന്ന് വെക്കുന്നു. ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ഉണ്ടായിരുന്നു വിനോദത്തേക്ക്. അപ്പൊ അന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും വലിയ സംഭവമല്ല, എന്നാ തന്നെയും അന്ന് അന്നത്തെ ആ നൈറ്റിലുള്ള വൈകുന്നേരത്തിൽ നമുക്ക് മനസ്സിലായി സംഭവം ഏകദേശം ഓണായിട്ടുണ്ട് കീറാം. പിന്നെ രണ്ടു ദിവസത്തിനുള്ളു പിന്നെ ഒക്കെ പടപ്പെടാതായില്ലേ.
പക്ഷെ ഒരു 10-40 ദിവസം പോയത് അറിഞ്ഞില്ല. കുറച്ച് സ്റ്റേജിൽ ഓടലും വയ്യാണ്ടായിരിക്കും വീട്ടുകാരെ മറ്റേ പെട്ടിയാണെങ്കിലും വെളിച്ചോണ്ടിരുന്നേ ഈ ഓടൽ ഇടിഞ്ഞു വീഴല് മെമ്പർ സാബ് ഒരു വീഴ്ച കണ്ടിട്ട് ഒരു ഏരിയ തകർന്നു പോയി. അല്ല വേറെ സംഭവം അറിയാമോ, അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മള് ഓടി എല്ലാം കൊണ്ടോ എല്ലാ ഇതൊക്കെ ചെയ്ത അവസാനം നോക്കി കഴിഞ്ഞപ്പോ മെമ്പർ സാബ് എവിടെ നിൽക്കാണ്, മൊബൈലിലെ വീണ്ടും നമ്മള് രണ്ടാമത് തലറിഞ്ഞെല്ലാം വീണിട്ടും പിന്നെ എടുത്തു കഴിഞ്ഞപ്പോ ലാസ്റ്റ് നോക്കി അപ്പൊ ഡയറക്ടർ എവിടെയായിരുന്നു, അല്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു, എന്നിട്ട് ഇവിടെ ഒരു വഴി അപ്പൊ അവിടെ നിൽക്കണ്ടായിരുന്നു. അയ്യോ മെമ്പർ സാബ് എനിക്ക് അറിഞ്ഞു വിളിച്ചില്ല, അത് കൊള്ളായിരുന്നു. നമസ്കാരട്ടാ, ഞാൻ മറ്റേ സിംഗപ്പൂർക്ക് എനിക്ക് വിസ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഇതിൻ്റെ ഓഡീഷൻ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പത്രത്തിൽ കണ്ടു, പിന്നെ നെറ്റിലൊക്കെ കണ്ടു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നീ അപ്പോൾ വിസ കാര്യങ്ങൾ വന്നു, അപ്പയും അമ്മയും പറഞ്ഞു എടാ അതേ ചെമ്പൻചാണ്ട് പടം വരണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കൊടുക്കണ്ട. അപ്പോൾ പറഞ്ഞു വിസ ഒന്നും ഇനി ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി അത് വേണ്ട, നമുക്ക് ഇനി രണ്ടു വർഷം കഴിഞ്ഞ് കാശൊക്കെ ഉണ്ടാക്കി വന്നിട്ട് സിനിമ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവന്മാരൊക്കെ ഏതെങ്കിലും പണം ചെയ്യുമ്പോൾ ചെറുപ്പം തുടങ്ങി ആഗ്രഹമുണ്ട്, അതെല്ലാം മഹാരാഷ്ട്രയിൽ പുതിയ താരോദയമില്ല. അവിടെ പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ചെറിയ ഒരു 4-5 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബലിയാട് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ നോക്കുമ്പോ അവസാനത്തെ അതെന്നായിരുന്നു നീ മറ്റേ ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോയത് ഷൂട്ടിന്റെ ഇടയിൽ ഒരു ദിവസം, അത് ഏകദേശം അന്ന് ഞാൻ നോക്കുമ്പോ ആന്റണി ഞാൻ നോക്കി മറ്റേ ഫിക്സൊക്കെ വന്ന ആൾക്കാരുടെ മാതിരി വായനൊക്കെ ഞൊരുമ്പോഴത്തേക്ക് വരണ്ടിങ്ങനെ ഞാൻ എന്താ ആന്റണി എന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ ഇപ്പൊ ചാവുന്ന വേണ്ടിയിട്ട് എനിക്ക് പോയാ എനിക്ക് തന്നെ കാമറല്ലേ അത് പറഞ്ഞിട്ടാ എന്ത് ഇടി പിന്നെ ഇടിച്ച് ഇടി ഇടിയാണ് അവരെന്നൊക്കെ ഫോ നമ്മുടെ അല്ല മാസ്റ്റർ വന്നിട്ട് അങ്ങനെ ഏസിന്റെ അകത്ത് ഇടി ആ ഇടി 1.5 ദിവസം ഏസിന്റെ അകത്ത് പുറത്തിറങ്ങിയിട്ടില്ല, ഭായത്തിന് ഞാൻ തല്ലി നിലത്തേക്ക് വീണുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല ഓട്ടർഷേര് വന്നിട്ട് വന്ന് നിൽക്കുന്ന ഒരിതില്ലേ അതിലൊക്കെ വീണത് ഒറിജിനൽ വീണിട്ടുണ്ട് താഴ്ത്തി വീണിട്ട് പിന്നെ അവിടെ കിടന്നുണ്ട്. അതുവരെ നമ്മുടെ മാസ്റ്റർ മോൻ അമിത്ത് അവനും ഇതേപോലെ ആ മാസ്റ്റർ പറഞ്ഞ പിന്നെ അവൻ തെറ്റിക്ക് മാസ്റ്റർക്ക് പിന്നെ അവൻ പറയാനും പറ്റില്ല അവനോട്. പക്ഷെ മാസ്റ്റർ എന്തായാലും നല്ല ഇതായിരുന്നു കേട്ടോ, നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു ആള്, നല്ലൊരു എല്ലാവരുമായിട്ട് നല്ലൊരു കൊള്ളായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം വന്നത് ആ ക്ലൈമാക്സിലെ 10,500 ആൾക്കാർ സംഭവം വന്ന് നിക്കണ ബാക്കിയുള്ള ആൾക്കാരും പ്രാർത്ഥിക്കാണല്ലോ, 100-500 ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട് അതിനിടക്ക് നമ്മൾ ഇത്രയും അപ്പ കുഞ്ഞു കൊച്ചുങ്ങളും ഒക്കെ ഇത്രയും സമയം അവരും പറയണേ ദൈവം ഇത് ശരിയാവണേ ശരിയാവണേ എന്ന് വെച്ചാൽ വേറെ കേസ് ഉണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ നായകൻ ഗിരീഷേട്ടൻ തന്നെ കേട്ടോ, ആളുടെ ആ ഒരു കലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞുട്ടി ഒരു പാട്ടും കൂടി പാടി നമുക്ക് പെട്ടില്ല ആ പെട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടി ഉണ്ടെന്ന് വിചാരിച്ചു. സന്ധ്യാവേളയിൽ കാത്തു നിൽക്കാതെ ദൂരെ എവിടെയോ പോയി മറഞ്ഞു, സന്ധ്യാവേളയിൽ കാത്തു നിൽക്കാതെ ദൂരെ എവിടെയോ പോയി മറഞ്ഞു, മാൻകൂട്ടത്തിൽ സുന്ദരിയാണവൾ, മാൻകൂട്ടത്തിൽ സുന്ദരിയാണവൾ, നീ എൻ്റെ വാർത്തിങ്കളല്ലേ, നീ എൻ്റെ വാർത്തിങ്കളല്ലേ
ഇങ്ങനത്തെ ടേബിളിൽ അടിപൊളി പാട്ടാണ്. പക്ഷെ എനിക്കിപ്പോ ആ പാട്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതല്ലെങ്കിൽ ഒരു വഴി. അപ്പൊ അവസാനം കളിക്കി. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരും അങ്കമാലി ഡയറീസ് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നല്ല റിപ്പോർട്ടാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. രേഷ്മ, ഈ അങ്കമാലി ഡയറീസിലെ ഏത് സീക്വൻസ് ചെയ്തപ്പോഴാണ് രേഷ്മയ്ക്ക് അത് എങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു പേടി തോന്നുമല്ലോ? എല്ലാം ചെയ്തപ്പോഴും പേടിയായിരുന്നു. കൊറേ അരിവറക്കായിട്ട് സീനാണ്. എനിക്ക് തോന്നിയത് മറ്റേ നൈറ്റില് പോകുന്ന പെപ്പയും ഞാനും പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ അത് രാത്രി അങ്കമാലി റോട്ടിലെ സീനാണ്. അപ്പൊ അവർക്ക് ഒരു വണ്ടിയും വരാൻ പാടില്ല, എല്ലാ കടകളും അടച്ചിരണം. അപ്പൊ 8:30 വരെ വെയിറ്റ് ചെയ്തു. അപ്പൊ 6:30 to 8:00 വരെ പ്രാക്ടീസാ. അങ്ങനെ ചെയ്യണ്ട, ഇതിങ്ങനെ ചെയ്യണ്ട, കല്ലുപിടിക്കണം, അങ്ങനെ കാണിക്കണ്ട, ഓവർ ആക്കണ്ട, നീ നോർമലായിട്ട് അഭിനയിച്ചാൽ മതി, അങ്ങനെയൊക്കെ. ഇല്ല ഇല്ല, നേഴ്സല്ലേ പ്രൊഫഷൻ, നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മളത് കുടിച്ചു നോക്കിട്ടാണ്. അപ്പൊ ആ സീനില് ഈവൻ ശരിക്കുള്ള എക്സാക്ട് ടൈം എന്ന് പറഞ്ഞാൽ 2:30 ആണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഷൂട്ട് തുടങ്ങുന്നത് 9:00 ആണ്. പക്ഷെ സംഭവം ഈ തടക്കം എറണാകുളം വരെ നടന്നെങ്കിലും എല്ലാരും എനിക്ക് സങ്കടമായി. കാരണം എല്ലാരും രാത്രി ഇങ്ങനെ ഇരുന്നാണ് കാണുന്നത്. അമൃത, അമൃതക്ക് എന്താണ്, അമൃത ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത്, ഇതിനു മുമ്പ് ഒന്നും ചെയ്തില്ല. അത് രേഷ്മ അതാണ്. അപ്പൊ അതിന്റെ പ്രശ്നസ് എന്താണ് നമ്മളെ വിൻസെന്റ് പെപ്പെ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? കമ്പനിയാണ്, നല്ലൊരു ഫ്രണ്ടിനെ പോലെ എന്തും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ശരിക്കും നിങ്ങൾ എന്താ പറയാ, ആന്റണിയുമായിട്ട് ഇടപഴകുന്ന എടാ പോടാ എന്നുള്ളൊരു ഈവൻ ആന്റണിനെ വിളിക്കുന്നില്ല, പെപ്പേന്ന് അല്ല. ഒരു ഷോട്ട് വന്നാലും ഇപ്പൊ നമ്മൾ ശരിയായില്ലെങ്കിൽ എടാ നീ പേടിക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും, നീ പ്രാർത്ഥിക്ക്, നമുക്ക് ഇത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അവരെ ഇതിനകത്ത് വിൻസെന്റ് പെപ്പ എന്ന ക്യാരക്ടറിന്റെ പേര് കൊടുത്ത് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ പറയത്ത് വഴക്കില്ല. അപ്പൊ ഞാൻ ഇനി ഒരു മകൻ ഉണ്ടാവാനെ അവനിടാന്ന്. പക്ഷെ ഇപ്പോഴും ആണ് അത്, എന്താ പറയാ, എനിക്ക് എന്തോന്നും അറിയില്ല. അതൊരു ആ പേരിനോട് വല്ലാത്തൊരു, കാരണം ഞാൻ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഉല്ലാസിന് പക്ഷെ ഇവരുമായിട്ടൊന്നും അധികം കോമ്പിനേഷൻസ് ഇല്ല. കോമ്പിനേഷൻസ് ഇല്ല. അപ്പൊ അതിൽ ആന്റണിനെ അടിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അപ്പൊ എന്താണ്, അതായത് ഇപ്പൊ ഉല്ലാസിന് മുമ്പ് അഭിനയിച്ച പരിചയമില്ല. അപ്പൊ അടിക്കുമ്പോ ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് അറിയിടുക. ആന്റണിക്ക് ഒരു 5-6 അടി കിട്ടിയോ? അതോ ആന്റണിക്ക് ഒരു 10-18 അടി വരെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അടിക്കാനായിട്ട് സ്പേസ് ഇല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ കൈ വെച്ച് അടിക്കണം. 2 ഞാനതൊരു അങ്ങനത്തെ ഒരു റിയൽ സീനിൽ ഞാനൊരു സബ് ഇൻസ്പെക്ടറായിട്ട് വരുമ്പോ അവന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അടിക്കാണ്. അപ്പൊ എന്നാ പിന്നെ അങ്ങോട്ട് കട്ടിക്ക് അടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അടിച്ചോ. അപ്പൊ ലോചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ എപ്പോ പ്രോപ്പർ ആയിട്ട് അടിക്കണോ അപ്പൊ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടിക്കാന്നല്ലാണ്ട് വേറെ ഇവിടെ അടി ഒറിജിനൽ ആവുന്ന തോറും അപ്പുറത്ത് അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻസും ചെട്ടി. അപ്പൊ അങ്ങനെ അത് ശരിയായി വന്നു. അപ്പോ ഇപ്പൊ നിങ്ങള് അതായത് നോർമൽ ലൈഫിൽ നമ്മൾ ഈ എന്താ പറയാ, ഇപ്പൊ എനിക്കറിയില്ല, നിങ്ങൾ ഈ പന്നിറച്ചി വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോവുകയോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ നിങ്ങൾ ഇടപെടേണ്ടി വന്നു? ഒരിക്കലും പോയിട്ടില്ല. അപ്പോ രേഷ്മയൊക്കെ മാർക്കറ്റിൽ പോയി ഇത് വാങ്ങിക്കുന്നതും അങ്ങനെ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നിങ്ങളത് നമ്മള് ചെയ്യാത്ത ഒരു കാര്യം പ്രോപ്പർ ഒരു മാർക്കറ്റിനകത്ത് അല്ല, നമ്മൾ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മാർക്കറ്റിൽ കയറിയപ്പോ തന്നെ. അതും അങ്കമാലി പോയിട്ടുള്ള മാർക്കറ്റ് കണ്ടിട്ടില്ല. കയറിയപ്പോ ഫുൾ ഭയങ്കര മണം, അതൊക്കെ കുറച്ച് മൂക്കൊക്കെ കൊത്തി കയറി. മാർക്കറ്റ് ഒരിക്കലും എന്തായാലും മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാവില്ല. ഒരു മാർക്കറ്റ് അങ്കമാലി മാർക്കറ്റ് അല്ല, എന്റെ വേൾഡിൽ ഒരു മാർക്കറ്റ് ഉണ്ടാവും. അതായത് ന്യൂയോർക്കിൽ മനാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു എന്താ പറയുക ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ അമേരിക്ക ഭയങ്കര സെറ്റപ്പ് എന്നുള്ള ഞാനും വൈഫും കൂടി നടന്നു. പെട്ടെന്ന് ഉണക്കമീൻ്റെ മണം എന്ന് വെച്ചാൽ ഇതെന്താണ് ഉണക്കമീനൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഒരുമാതിരി മാർക്കറ്റിനേക്കാളും കഷ്ടത്തിൽ ഉണക്കമീൻ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. ചൈന ടൗണിൽ അങ്ങനെയാണ്. അത്
ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയ ഭാഗത്തിരിക്കുന്ന സ്ഥലമാണ് ചൈനട്ടോ. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിന് എന്നും അങ്ങനത്തെ സ്മെല്ലായിരിക്കും പെങ്ങളെ. പന്നീനൊന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. മകളല്ല ചോവയിലൊന്നും ജനിച്ചു കൊടുക്കുന്നതാണ്. വിറച്ച് കഴിക്കുന്നല്ലോ. പിന്നെ അവിടെ ചെറിയ പന്നീനെ കണ്ടു, അങ്ങനെ സീൻ കണ്ടു, വെട്ടുന്ന കണ്ടു, കുറച്ചു പേരൊക്കെ നോക്കിയത് ക്യാമറ ഇടുന്നതല്ല, പന്നി വെട്ടുന്ന നോക്കിക്കൊണ്ടിരിക്കുക. അത് എല്ലാം കഴിഞ്ഞില്ല സാർ നമ്പർ. അടുത്ത പന്നീനെ കുളിപ്പിക്കണാണ്, കൂടൊക്കെ കളിക്കണാണ്. അപ്പൊ നോക്കിയപ്പോ പന്നിയുടെ നിറം നിറയെ വേറെയും പന്നികൾ ഓടി കിടക്കുന്നു. ജസ്റ്റ് പോയി പന്നീനെ ജസ്റ്റ് കൂടൊക്കെ ഒന്ന് കഴുകാം. ഞാൻ നോക്കിയപ്പോൾ ഞാൻ സാരി ഇട്ടേക്കണം, ചെരുപ്പ് ഇട്ടേക്കണം, ബാഗ് ഇട്ടേക്കണം. ജസാറ് പറഞ്ഞല്ലോ കറുത്ത സീറ്റ് അതായിരിക്കും തറി. ഓക്കെ ചെയ്യാം എന്ന് റെഡി നിൽക്കുമ്പോ ആരും കണ്ടില്ല. എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല അവരാകെ ആദ്യം കണ്ടത് എന്നെയും പിന്നെ പെപ്പേ ആന്റണീനെയാണ്. അപ്പൊ അവരെല്ലാം അംഗവാടി ഡയറക്ടർ ആണ്, അവർ കുറെ ഫോട്ടോസ് എടുക്കലും. അപ്പൊ നമ്മളങ്ങനെ ഒന്നും ആയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് ചെമ്മചേനായിട്ട് ചെമ്മചേന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊറേ ചെമ്മചേനായിട്ട് കുറെ ഫോട്ടോസ് എടുക്കലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും എൻജോയ് ചെയ്യുന്ന പറയുകയാണ് ഈ കല്യാണ സീൻ എടുത്ത രാത്രിയിലെ നൈറ്റ്. നമ്മളൊരു അഭിനയിക്കുകയല്ല, വോൾ ട്രൂപ്പ് തീരാൻ പോകുന്ന രംഗത്ത് എല്ലാവരും അടിച്ചു പൊളിച്ച ഡാൻസ് കളിച്ചത് എനിക്ക് തോന്നുന്നു. ഞാനതിലുണ്ടായിരുന്നെങ്കിലും അവിടെ എല്ലാ വീട്ടിലും നമുക്ക് കയറാൻ പെർമിഷൻ ഉണ്ട്. എല്ലാ വീട്ടിലും കയറി വെള്ളം കുടിക്കുക, എല്ലാ അടുക്കളയിലും കയറാം. എല്ലാ ആരാ വീട്ടിലൊന്നും ഉറങ്ങിട്ടില്ല, എല്ലാരും അടിച്ചു പൊളിക്കും. അപ്പൊ ആൻസൺ കൂടി ആണല്ലോ അവിടെ നിന്നുള്ള കുറെ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് ആണ് അങ്കവാലി തന്നെ നടത്തിയത്. അങ്കവാലി എല്ലാവരും നടത്തിയത്. നമ്മളതിന്റെ മെയിൻ നിങ്ങളെയൊക്കെ ഞാൻ ലിജോ, ബാക്കി എല്ലാം എല്ലാം എന്താ പറയാ, ഉല്ലാസം ആൻസനൊക്കെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് അഭിനയിക്കാൻ താല്പര്യമുള്ള വിളിച്ച് ചെയ്യാണ് ഇത്. അപ്പൊ പലർക്കും നിങ്ങളൊരു വാഗ്ദാനം കൊടുത്തു, മുഖം കാണുന്നുള്ളത്. പക്ഷെ പലരുടെയും കൈയും കാലും മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതിനെതിരായിട്ട് ആൻസൺ ഓൾറെഡി മുങ്ങി. ഉല്ലാസം എങ്ങനെയാണ്? മണാലിയിലേക്ക് പലരുടെ മുഖമില്ല. ഇത് ഇപ്പൊ നായകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ അല്ല നായകനല്ല വേറെ ഏതോ ഫിലിമിനുണ്ട്, ചേട്ടൻ പുറത്തുനിന്ന് വന്നപ്പോ ഇവിടെ വന്ന വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഡോക്ടറുടെ റോളാണ്, അപ്പൊ ഒന്നും അഭിനയിക്കാൻ പറഞ്ഞു. ഇവിടെ നോക്കിയെന്ന് പറഞ്ഞു പുള്ളി അടിച്ചേരി അഭിനയിച്ചു. എല്ലാം കഴിഞ്ഞ് പുള്ളി പോയി ഫിലിം റിലീസായപ്പോ പുള്ളി ഫാമിലി ഒക്കെ ആയിട്ട് ദുബായിന്ന് വന്നു. ദുബായിന്ന് വന്നു അഭിനയിച്ച പുള്ളിക്ക് ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞങ്ങള് സിനിമ കണ്ടിട്ട് പുള്ളി ഫാമിലി വന്ന് നിൽക്കുന്നു, പുള്ളി വന്നു, പുള്ളിയുടെ സീൻ വന്നു, ഡയലോഗ് കഴിഞ്ഞു, പോയി. പുള്ളിയുടെ മുഖം കണ്ടില്ല. എന്താന്ന് വെച്ചാല് പുള്ളി ചീഫ് സർജനാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടൈപ്പ്. അപ്പൊ പുള്ളി മറ്റേ മാസ്ക് അപ്പൊ സാധനം കണ്ണു മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. അപ്പൊ ഭാര്യ മക്കളെ അയ്യോ അപ്പൊ ഇത് രസമല്ല. പക്ഷെ ആർക്കും മനസ്സിലായില്ല. അന്ന സിനിമയിലെ ഡയലോഗ് ഉണ്ട്, ആരാണ് പറഞ്ഞത് ഇത് മരിച്ചെന്ന് പറഞ്ഞ ഡയലോഗ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പല സീൻസും പല സീൻസ് ഉണ്ടായിട്ട് പല പിള്ളേരും ഇവരെയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയാ, അമൃതയ്ക്ക് ഇപ്പോ കോളേജില് ഇപ്പൊ ചെല്ലുമ്പോ എന്താണ് സുഹൃത്തുക്കളും എല്ലാരും പറയുന്നത്? അല്ലാതെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ അമൃത അതിനകത്ത് നിങ്ങള് നമ്മളെ പാട്ട് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ഞാനും സീമയും കപ്പയും മുട്ടയും മാറുകയായിരുന്നു പറയുമ്പോൾ അതിന്റെ ഒരു വേറൊരു മീനിങ് കൂടി ഉണ്ടല്ലോ. ലൈക്ക് വേറെ മീനിങ് എന്ന് വെച്ചാൽ മോശമുള്ള മീനിങ് അല്ല ഞാൻ പറഞ്ഞ, ഒരു ലവർ ലവേഴ്സ് തമ്മിലുള്ള. അപ്പൊ അത് വെച്ചിട്ട് ആരെങ്കിലും കോളേജിൽ കളിയാക്കാറുണ്ടോ? സിനിമ ആ ഒരു ആ വേവലെങ്കിൽ തന്നെയാണ് എടുക്കുന്നത്. അത് നല്ലതാണ്. കാരണം ചില ഇതില് ഈ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അല്ല ഞാനും മലയാളിയാണ്, എനിക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ എങ്കിലും ചില സമയത്ത് അത് എന്താ പറയുക, പല പെൺകുട്ടികൾ ഇപ്പൊ സിനിമയൊക്കെ വന്ന ടൈമിൽ സിനിമയുടെ അച്ഛനമ്മയൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു, സാറേ ഇത് വേറെ പെൺകുട്ടിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ലൈക്ക് അഭിനയിച്ച് മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ട് നമ്മൾ പറഞ്ഞില്ല, മോശമായിട്ടില്ല. നമ്മൾ അന്ന് സ്ക്രിപ്റ്റ് വായിച്ചാൽ അത് തന്നെയാണ് നമ്മൾ. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ കിട്ടുന്ന ഒരു ഇതല്ല എടുക്കുമ്പോൾ. ലിജോ ചെന്ന ഞാൻ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇപ്പൊ എനിക്കറിയാം, ചേട്ടൻ സ്ക്രീൻ പ്ലേ പറയുമ്പോ ഞാൻ ആ സ്ക്രിപ്റ്റ് പറയുമ്പോ ഞാൻ കാണുന്ന വിഷയം, ചേട്ടൻ കണ്ട വിഷയം, നമ്മുടെ ഒറിജിനൽ അങ്കമാലി, അവസാനത്തെ ലിജോ ചേട്ടൻ മേക്ക് ചെയ്ത അങ്കമാലി എന്താണ് അതൊരു? അത് എന്താ പറയാ, ഞാൻ ഒരു പക്ഷെ ഞാനത് ഡയറക്റ്റ് ചെയ്യായിരുന്നെങ്കിൽ എന്താ പറയാ, ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു സിനിമ അല്ല. അല്ലാതെ ഞാൻ കുറച്ചുകൂടി ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ലൈനാണ് പിടിച്ചത്. അല്ലാതെ അതിൻ്റെ ഒരു കട്ട ലോക്കൽ എന്ന് പറയുന്ന ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. ലിജോ ആണ് അത് കട്ട ലോക്കൽ എന്നുള്ളൊരു ഇതിലേക്ക്. അതല്ല ലിജോ ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും ഒരു ഗംഭീര സിനിമയാണ് എടുത്തത്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പോൾ ഫിലിം ഇറങ്ങി ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഞാൻ ലിജോ ഹാപ്പിയാണ്. അത് ലിജോന്റെ ലൈഫിൽ അഞ്ചാമത്തെ സിനിമയാണത്.
ഈ അഞ്ച് സിനിമ ഏറ്റവും പേഴ്സണലി എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യുകയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫിലിം ഇതാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയാ, എന്റെ ഒരു ഒരു വേണമെങ്കിൽ ഒരു അഹങ്കാരം എന്ന് പറയാം പറയാം ആക്ച്വലി. അതായത് അങ്ങനെയല്ല, ലിജോന്റെ അപ്പാറ സുഹൃത്താണ് എന്നെ സിനിമയിൽ കൊണ്ടത്, ലിജോ ആണ്. അപ്പം ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ലിജോ ജോസഫ് വലിയ പോലെ ഒരു 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 ടെക്നീഷ്യൻ അല്ല, അങ്ങനത്തെ ഒരു മേക്കർ ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത്രയും പുതുമുഖങ്ങൾ, പിന്നെ എല്ലാവരുമായിട്ട് ആ ഒരു റാപ്പോ, ഇതിക്കുള്ള എന്താണ് വേണ്ടത്? അല്ല ഞാൻ ഞാൻ അഹങ്കാരത്തിൻ്റെ ചുമ്മാ അവിടെ പറയണം കേട്ടോ, ഇതിക്കുള്ള എന്താണ് വേണ്ടത്? എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും വേണ്ട, ബിക്കോസ് ഐ ആം സൂപ്പർബ്ലി ഹാപ്പി പ്രേക്ഷകരോടായിട്ട്. എന്താ പറയുക, ഞാൻ തിരക്കഥ എഴുതുകയും ലിജോ ജോസഫ് വലിയ സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് എന്ന സിനിമ 86 പുതുമുഖങ്ങൾ വെച്ചിട്ട് ഞങ്ങളൊരു എന്താ പറയുക ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു ചെറിയ സിനിമയാണ് ഞങ്ങളിത് ചെയ്തത്. നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഏത് ടൈപ്പ് ഒരു ക്രൗഡിനും, ഫാമിലി ആണോ ചെറിയ കുട്ടികളാണോ, എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു ഒരു ഫിലിമാണ്. ഒരു എന്താ പറയുക, ഒരു കട്ട ലോക്കൽ പടം എന്നുള്ളതിനോട് നീതി പുലർത്തിയിട്ടുള്ളൊരു സിനിമ തന്നെയാണിത്. ദയവായി തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു.